എന്നല്ലാതെ ഇതുവരെയും ശുചിമുറികളുടെ കാര്യത്തിൽ നമ്മുടെ കോർപ്പറേഷൻ്റെ ഉള്ളിൽ വളരെയധികം ദുരിതമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി, നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എവിടെയെങ്കിലും ഒരു വണ്ടി ഒതുക്കി എടുത്തു കഴിഞ്ഞാൽ ഉടനെ പോലീസ് വരും, ചാർജ് ചെയ്യും. നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരുപാട് ഈ വക കാര്യങ്ങളിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു ലക്ഷക്കണക്കിന് ശുചിമുറികൾ നിർമ്മിച്ച് നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെ ഉള്ളിൽ അങ്ങനെ ഉള്ള സംവിധാനങ്ങൾ തന്നെ വൃത്തികേടാക്കിക്കൊണ്ടും അത് കൃത്യമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ അടച്ചു പൂട്ടിയിട്ടുകൊണ്ടുമൊക്കെ ആണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെന്തെങ്കിലും ഒരു സംവിധാനം, ഇത് സത്യത്തിൽ ഇതൊരു നോൺ പൊളിറ്റിക്കൽ പരിപാടിയായിട്ടാണ് ഞാൻ ഇങ്ങനൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തത്. വ്യക്തി തന്നെയായിരിക്കണം നിങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളും ഷെയർ ചെയ്യുന്നത്, പങ്കുവയ്ക്കുന്നത്, ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഉദ്ദേശിച്ചാണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ശരിക്കു പറഞ്ഞാൽ എൻ്റെ മനസ്സിനായിട്ട് കോലിട്ട് കൊത്തി എന്നെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് വരുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഇത്രയേ പറയാൻ പറ്റുന്നുള്ളൂ, ഒരു 5 വർഷത്തേക്ക് അവസരം തരും. അഞ്ച് വർഷത്തേക്ക് തൃശ്ശൂർ തന്നാൽ പോരെ, കേരളം തരണം. തരൂ, ആ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നല്ല അടിയില്ലെന്ന് പറഞ്ഞേക്കും. ഇതിനെപ്പോ എന്താ പറയണ്ട? ഇനി എന്ത് പശ്ചാത്തലത്തിലാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു 5 വർഷത്തേക്ക് തരൂ എന്ന് പറഞ്ഞ് വലിയ വിപ്ലവാത്മകമായ വിജയം വരിച്ച് ഒരു മനുഷ്യൻ കരുത്ത് തെളിയിച്ച 5 വർഷം കഴിഞ്ഞ് വീണ്ടും 5 വർഷം കൊടുത്തു, ഇനി എത്ര വർഷം കൊടുക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ആ ഒരു നട്ടലിൻ്റെ വിശ്വാസം വെച്ചുകൊണ്ടാണിത് പറയുന്നത്. ഉറപ്പായിട്ടും കേന്ദ്രഭരണം കയ്യിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കേരളം തരൂ, തൃശ്ശൂരും തരൂ എന്ന് മാത്രം ഞാൻ പറഞ്ഞ് ഇതിനകത്തെ രാഷ്ട്രീയ അംശം ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് തന്നെ വലിച്ചഴക്കരുത്. ഇത് തീർത്തും നോൺ പൊളിറ്റിക്കലാണ്. അങ്ങനെ തന്നെ പോകും, നമുക്ക് നമ്മുടെ വിഷയങ്ങൾ മാത്രം സംസാരിക്കാം. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ആ തലത്തിൽ മറുപടി പറയേണ്ടി വരും, അത് തൽക്കാലം വേണ്ടെന്നാണ് വിചാരിക്കുന്നത്.